കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കാലത്ത് സ്വന്തം അണികളുള്ള നേതാക്കളുണ്ടായിരുന്നു. ഒരു റോഡ് ഷോ നടത്തിയാൽ, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയാൽ ആ പ്രസംഗം കേൾക്കാനും ആ റോഡ് ഷോയിൽ പങ്കെടുക്കാനും ഒക്കെ അണികൾ ഓടിക്കൂടുന്ന നേതാക്കൾ. അവരിൽ ഏറ്റവും ഒടുവിലത്തെ നിരയാണ് കെ കരുണാകരൻ, കെ ആന്റണി, അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ആ ഉത്തരം രമേശ് ചെന്നിത്തലയാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കെ സുധാകരനുമല്ല, കെ സി വേണുഗോപാലുമല്ല, അത് വി ഡി സതീശനുമല്ല. ഇപ്പോഴും സ്വന്തം അണികളുള്ള, അണികളുടെ പിൻബലമുള്ള നേതാവ് കെ മുരളീധരനാണ് എന്ന് എല്ലാവരും പറയും. കെ കരുണാകരന്റെ കാലത്തുള്ള ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തകർ, ഇപ്പോഴും വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും കെ മുരളീധരനോടൊപ്പമുണ്ട്. നേതാക്കളെല്ലാം ചിന്നിച്ചിതറി പല ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അണികൾ ഇപ്പോഴും കെ മുരളീധരനോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് കെ മുരളീധരൻ തോറ്റപ്പോൾ തൃശൂർ ഡി സി സിയിൽ അടിയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കെ മുരളീധരൻ തോറ്റപ്പോൾ കൊല്ലം ജില്ലയിൽ കെ മുരളീധരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും തൃശൂർ ജില്ലയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അണികളുടെ പിൻബലം ഇപ്പോഴും കെ മുരളീധരനുണ്ട്. അതുതന്നെയാണ് കെ മുരളീധരനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടാനും കാരണം. നമ്മുടെ മുതിർന്ന നേതാവാണ് എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ തട്ടകം ഒരുക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെല്ലാം കെ മുരളീധരനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തെ ദില്ലിയിലേക്ക് അയച്ചത്. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ പരാജയപ്പെട്ടു. പരാജയപ്പെടാനുള്ള കാരണം കോൺഗ്രസ് വോട്ടുകൾ ചോർന്നതാണ്. കോൺഗ്രസ് വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നത് കണക്കുകൾ നമ്മോട് പറയുന്നുണ്ട്. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പിണറായി വിജയനാണ് സുരേഷ് ഗോപിക്ക് എം പി സ്ഥാനം താളത്തിൽ വെച്ച് നൽകിയത് എന്നൊക്കെ പറയുന്നുണ്ട് എം ഒ ഹസനെ പോലെയുള്ള നേതാക്കൾ. അത് രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ്. പക്ഷേ വസ്തുത കോൺഗ്രസ് വോട്ട് അങ്ങനെ തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടി എന്നതാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നത് കോൺഗ്രസ് നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിൽക്കുന്നത് വി ഡി സതീശനെ ഭയപ്പാടുള്ള കാര്യമാണ്, കെ സി വേണുഗോപാലിന് ഭയപ്പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം ദില്ലിയിലേക്ക്. അതിനുവേണ്ടിയിട്ടാണ് വയനാട് മത്സരിപ്പിക്കാം എന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത്. കെ മുരളീധരൻ ഇപ്പോൾ അസ്വസ്ഥനാണ്, പ്രതിഷേധത്തിലാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് വയനാട് സീറ്റ് നൽകാം. ഉറപ്പായും ജയിക്കുമെന്ന കാര്യം സംശയമേ ഇല്ല. കാരണം മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ജില്ല. അതുകൊണ്ട് അവിടെ ജയിക്കുമെന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തെ ദില്ലിയിലേക്ക് അയക്കാം, പാർലമെന്റിലെത്തിക്കാം, ഇപ്പോഴുള്ള പ്രതിഷേധം ഒന്ന് തണുപ്പിക്കാം. ഇതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. എന്നാൽ അത് ഒരു ചതിയാണ് എന്ന് തിരിച്ചറിയാൻ കെ മുരളീധരനിലെ രാഷ്ട്രീയക്കാരനെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നീക്കം അപ്പാടെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ മത്സരിക്കാൻ എനിക്കൊരു മൂടില്ല. ഇനി ഞാൻ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയോടൊപ്പമല്ല, പാർട്ടി പ്രവർത്തകരോടൊപ്പം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു, താങ്കൾ വീണ്ടും സജീവമായ രംഗത്തുണ്ടാവും എന്നുള്ളതാണ്. ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ്, കെ പി സി അധ്യക്ഷനാകും, കെ പി സി അധ്യക്ഷൻ വയനാട് സീറ്റ് വേണമെങ്കിൽ വയനാട് സീറ്റ്, അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുന്നത്? അല്ല, അതിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ, എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ, അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയിട്ടില്ല. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റേ ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിനെ പരിഗണിക്കാൻ. ഞാൻ പറയട്ടെ, ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു, രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാൾ. ഇപ്പൊ രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, എന്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു ചോദിച്ചാൽ. കേരളത്തിൽ നിൽക്കാൻ, രാഷ്ട്രീയ നേതാവായി, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായി നിൽക്കാൻ അണികളുടെ പിന്തുണ മാത്രം പോരാ, നേതാക്കളുടെ പിന്തുണയും വേണം. അതുകൂടി ഉറപ്പിക്കുന്നുണ്ട് കെ മുരളീധരൻ. അതാണ് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഒരു രാഷ്ട്രീയം കൂടി കാണുന്നുണ്ട് കെ മുരളീധരൻ. കാരണം കെ സുധാകരനെ മാറ്റാൻ വലിയ നീക്കങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിന്നിരുന്നു. കണ്ണൂരിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് മാറി നിന്നത്. തിരിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകാതിരിക്കാനുള്ള എല്ലാ നീക്കവും നടന്നിരുന്നു. തൽക്കാലം അവിടെ നിൽക്കൂ, തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചുമതല ഏറ്റെടുക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ കെ സി വേണുഗോപാല് കളിച്ചിട്ടുണ്ട്, വി ഡി സതീശനും കളിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരുന്നു രമേശ് ചെന്നിത്തല. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒരു ഗ്രൂപ്പാകുന്നു. ഇപ്പോഴിതാ
വീണ്ടും പിന്തുണയുമായി വന്നിരിക്കുന്നു കെ മുരളീധരൻ. അത് ഒരർത്ഥത്തിൽ കെ സുധാകരനെ സംരക്ഷിക്കുന്നു, കെ സുധാകരനെ കൂടെ നിർത്തുന്നു, രമേശ് ചെന്നിത്തലയെ കൂടെ നിർത്തുന്നു. അതോടൊപ്പം വി ഡി സതീശനും കെ സി വേണുഗോപാലിനും കൊടുക്കുന്ന അടി കൂടിയാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 20-ൽ 18 സീറ്റ് കിട്ടുകയും 110 സീറ്റുകളിൽ കോൺഗ്രസ് UDF 1 സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ള. കാരണം എൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞു, ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനമെടുക്കേണ്ട പാർട്ടി അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയാണ് കെ മുരളീധരന്റെ കളി ആരംഭിക്കുന്നത്. അദ്ദേഹം ഐ ഗ്രൂപ്പിനെ പുനഃസംഘടിപ്പിക്കും. ഐ ഗ്രൂപ്പിൽ അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, അവരെ ഏകോപിപ്പിക്കും. ഇപ്പോൾ പല ഗ്രൂപ്പുകളിലായി ചിന്തിച്ചതിരി കിടക്കുകയാണ് ഈ ഐ ഗ്രൂപ്പ് അണികൾ. അവർ എല്ലാവരെയും ഏകോപിപ്പിക്കും. ഐ ഗ്രൂപ്പ് നേതാക്കളായ രമേശ് ചെന്നിത്തല കൂടെ നിൽക്കും, കെ സുധാകരനും കൂടെ നിൽക്കും. അങ്ങനെ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അതേപോലെ കേരളത്തിൽ സ്വന്തം അണികളാൽ സമ്പന്നമായ കെ മുരളീധരനും അവരോടൊപ്പം ചേരുന്നു. ഇതാണ് ഒരു ത്രിമൂർത്തി കൂട്ടുകെട്ടുണ്ടാകുന്നു ആർക്കെതിരെ, വി ഡി സതീശനും കെ സി വേണുഗോപാലിനുമെതിരെ. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. അതുവരെ നിശബ്ദനായിരിക്കാനാണ് കെ മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുണ്ട്, കെ സുധാകരനും ഉണ്ടാകും, അതോടൊപ്പം തന്നെ കെ മുരളീധരനും ഉണ്ടാകും. കെ മുരളീധരന്റെ ഇപ്പോഴത്തെ ഏറ്റവും അടിയന്തര കടമ കെ കരുണാകരന്റെ സ്മാരക മന്ദിരം പൂർത്തിയാക്കുക എന്നതാണ്. കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ പിതാവാണ് എന്ന് എന്നതിനപ്പുറം അദ്ദേഹം ഐ ഗ്രൂപ്പിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ്. ആ ഐ ഗ്രൂപ്പിന്റെ നേതാവായ കെ കരുണാകരന്റെ സ്മാരക മന്ദിരം പൂർത്തിയാക്കുന്നതോടൊപ്പം ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുകയും കരുണാകരന്റെ സ്മാരക മന്ദിരം ഐ ഗ്രൂപ്പിന്റെ ഒരു ആസ്ഥാനമായി മാറുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൽ ചിതറിക്കിടക്കുന്ന ഐ ഗ്രൂപ്പിനെ ഏകോപിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെയും കെ സി വേണുഗോപാലിനെയും ഒരു പാഠം പഠിപ്പിക്കുക, ആ നീക്കമാണ് ഇപ്പോൾ കെ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരന്റെ നീക്കം ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് പറയുന്നത്.